ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി 2023 ൽ ഇന്നു തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. നിലമ്പൂർ അർബൻ ബാങ്ക് ഭരണസമിതിയിലേക്ക് മുസ്ലിം ലീഗിന്റെ ആവശ്യം പരിഗണിക്കാതിരുന്ന കോൺഗ്രസ് നിലപാടിൽ ലീഗിനുള്ളിൽ കടുത്ത അമർഷം. യുഡിഎഫ് സംവിധാനവുമായി സഹകരിക്കാതെ പ്രതിഷേധം ശക്തമാക്കാനാണ് മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. കെപിസിസി ജനറൽ സെക്രട്ടറി കൂടിയായ ആര്യാടൻ ഷൗക്കത്ത് ചെയർമാനായ നിലമ്പൂർ അർബൻ ബാങ്ക് ഭരണസമിതിയിൽ മുസ്ലിം ലീഗ് പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് തള്ളിയത്. ഇതോടെ കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകുവാനാണ് ലീഗ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ലീഗിന്റെ എതിർപ്പിനെ തുടർന്ന് ഒക്ടോബർ 1 നടത്താനിരുന്ന യുഡിഎഫ് നിലമ്പൂർ നിയോജകമണ്ഡലം യോഗം നടന്നിരുന്നില്ല. യുഡിഎഫ് സംസ്ഥാന നേതൃത്വം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിന്റെ ഭാഗമായി നടത്താനിരുന്ന യോഗമാണ് നടക്കാതെ പോയത്. മുസ്ലിം ലീഗ് ഭരണ നേതൃത്വം വഹിക്കുന്ന മഞ്ചേരി അർബൻ ബാങ്ക് ഭരണസമിതിയിലേക്ക് കോൺഗ്രസ് പ്രതിനിധികൾക്ക് അവസരം നൽകിയപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന നിലമ്പൂർ അർബൻ ബാങ്ക് ഭരണസമിതിയിൽ മുസ്ലിം ലീഗ് നിർദ്ദേശിക്കുന്ന 2-3 അംഗങ്ങൾക്ക് അവസരം നൽകാമെന്ന് അന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദും ഡിസിസി പ്രസിഡന്റായിരുന്ന വി പ്രകാശും ഉറപ്പു നൽകിയിരുന്നതായി മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം നേതാക്കൾ പറയുന്നു. നേതാക്കൾ തമ്മിൽ മുൻപുണ്ടാക്കിയിരുന്ന ധാരണ പ്രകാരം മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം ഭാരവാഹികൾ കോൺഗ്രസ് നേതാവും യുഡിഎഫ് നിലമ്പൂർ നിയോജകമണ്ഡലം കൺവീനറുമായ എൻ.എ. കരീമിന് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഭരണസമിതിയിലേക്ക് പരിഗണിക്കേണ്ട 3 പേരുടെ പട്ടിക നൽകി. എന്നാൽ കോൺഗ്രസ് ചർച്ചയ്ക്ക് പോലും മുസ്ലിം ലീഗ് നേതാക്കളെ വിളിച്ചില്ല. വിളിച്ച് വിവരം ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുവെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും വരെ കോൺഗ്രസുമായി ചേർന്നുള്ള യുഡിഎഫ് യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. യുഡിഎഫ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ മുസ്ലിം ലീഗ് ഒറ്റക്കാണ് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചതും സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ വിജയത്തിനായി പരിപാടികൾ സംഘടിപ്പിച്ചതും. കോൺഗ്രസ് മാന്യമായ പരിഗണന നൽകി ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ യോജിച്ചുള്ള പ്രവർത്തനത്തിന് തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം നേതൃത്വം. നവംബർ 8 യുഡിഎഫ് ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ സമവായം കണ്ടെത്താൻ യോഗം വിളിച്ചിട്ടുണ്ട്. കോൺഗ്രസ് തങ്ങളുടെ പട്ടിക അവഗണിച്ചതിനെ വലിയ പ്രതിഷേധത്തോടെയാണ് ലീഗ് നേതാക്കൾ നോക്കിക്കാണുന്നത്. മഞ്ചേരിയിൽ മുന്നണി ബന്ധം മാനിച്ച് തങ്ങൾ കാണിച്ച സാമാന്യ മര്യാദ കോൺഗ്രസ് കാണിക്കണമെന്നാണ് ലീഗിന്റെ ആവശ്യം. ഈസ്റ്റ് ലൈവ് നിലമ്പൂർ. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.